ഞങ്ങള് പോയിട്ട് വരാം. സ്വാമിയേ ശരണം അയ്യപ്പോ കേറാൻ പയ്യ. അതിക്കൂട്ട മഞ്ഞു കണ്ടോ? മഞ്ഞുമല കാണാനല്ലേ വന്നേ. ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, വഴി കാണാൻ പറ്റാത്ത വിധം കോടമഞ്ഞാണല്ലോ. ഭഗവാനെ, ആരെയും കാണുന്നില്ല. നല്ല സ്വീകരണം. അസാര, എത്തിപ്പെട്ടു എന്റെ ദേവി. മൂകാംബിക ചെന്നിട്ട് നമ്മള് വീട്ടിൽ പോകും. പിന്നെന്താ വേണം? മൂകാംബിയെ തന്നെ ഇരിക്കണോ? അത് കൊള്ളാം. നമസ്കാരം എല്ലാവർക്കും. അംബ്ലീസ് വേൾഡിലേക്ക് സ്വാഗതം. ഉടുപ്പി മുരുടേശ്വരൊക്കെ പോയതിന് ശേഷം രാത്രി തന്നെ ഞങ്ങൾ മൂകാംബികയിലെത്തി. മൂകാംബിക അമ്മയെ തൊഴുതു. ഇന്ന് പ്രോഗ്രാം ചെയ്യുന്ന കുറച്ച് കുട്ടികൾ ട്രെയിനിലാണ് കേട്ടോ വന്നത്. വെളുപ്പിനെയായി അവരെത്തിയപ്പോൾ, അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് 10:30 സ്റ്റേജ് തന്നിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ എല്ലാവരെയും റെഡിയാക്കണ്ടേ? മേക്കപ്പ് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാബ്മാഷും പ്രണവും ഒക്കെ നേരത്തെ തന്നെ എത്തി. കുട്ടികളെല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറൊന്നുമല്ല, ആ സമയത്തിന് ദേവിയമ്മയെ ഒന്നുകൂടെ കാണാമല്ലോ. ഇന്നലെ രാത്രിയിൽ ദേവിയമ്മയെ കണ്ട് തൊഴുതെങ്കിലും ഒരു തൃപ്തി വന്നില്ല. ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. അച്ഛൻ ചായ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. തൊഴുതിട്ട് വന്ന് കുടിക്കാം. കുട്ടികൾ റൂമിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അവരെയും കൂടി റെഡിയാക്കി കൊണ്ടുവരാൻ നിന്നാൽ രാവിലെ എനിക്ക് തൊഴാൻ പറ്റില്ല. തൊഴുത് കഴിഞ്ഞ് ചെന്നിട്ട് വേണം ഇനി മേക്കപ്പ് ചെയ്യാൻ. നല്ല തിരക്ക് കാണുമെന്ന് കരുതിയാണ് പോയത്. പക്ഷേ ഞാൻ ചെന്ന സമയം തിരക്കൊട്ടുമില്ലായിരുന്നു. ദേവിയെ നല്ലപോലെ തൊഴാൻ പറ്റി. തൊഴുത് ഇറങ്ങിയിട്ട് കുറച്ച് സമയം ദേവിയുടെ മുന്നിൽ അങ്ങനെ ഇരുന്നു. ശരിക്കും ഒരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ഒരു തോന്നൽ, ദേവിയെ ഒന്നുകൂടെ കണ്ടാലോ എന്ന്. നമുക്ക് എപ്പോഴും എപ്പോഴും വന്ന് കാണാൻ സാധിക്കില്ലല്ലോ ദേവിയെ. അങ്ങനെ ഇത്തവണ 3 പ്രാവശ്യം മൂകാംബിക അമ്മയുടെ ദർശനം ലഭിച്ചു. ഭയങ്കര സന്തോഷമായി കേട്ടോ. എല്ലാവരും കൃത്യസമയത്ത് തന്നെ റെഡിയായി. ഇന്ന് മൂകാംബിക ദേവിയുടെ മുന്നിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഈ മോളാണ് കേട്ടോ. ആഗ്ര മോളുടെ ഒരു ഗണപതി സ്തുതി മാത്രം ഞങ്ങൾ മണ്ഡപത്തിൽ ചെയ്തു. ഞാൻ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരും സരസ്വതി മണ്ഡപത്തിൽ 1-2 ചുവടുകൾ മാത്രമേ വെച്ചുള്ളൂ. മൂകാംബികയിൽ പോയ സമയത്തൊക്കെ സരസ്വതി മണ്ഡപത്തിലാണ് കേട്ടോ നൃത്തം ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഇത്തവണ മൂകാംബികയിലെ സ്റ്റേജിൽ ഡാൻസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നത്. Thank you.
നൃത്യോദയയിലെ ഞങ്ങളുടെ രണ്ട് കുഞ്ഞു താരങ്ങളും കൂടെ മൂകാംബികയിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒന്ന് രണ്ട് ചുവടുകൾ സ്റ്റേജിൽ കളിപ്പിച്ചതാണ്. ഇതിൽ ഒരാൾ ഒരു വൈറൽ താരമാണ് കേട്ടോ, അർപ്പിത. ഈശ്വരാനുഗ്രഹം കണ്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പ്രോഗ്രാമൊക്കെ ഭംഗിയായിട്ട് നടന്നു. റൂമിൽ വന്ന് മേക്കപ്പൊക്കെ അഴിച്ച് ഫ്രഷായി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുടജാദ്രിക്കാണ് പോയത് കേട്ടോ. ലേറ്റായതുകൊണ്ട് കുടജാദ്രിയിൽ പോകണ്ടെന്ന് ആദ്യം ഒന്ന് പറഞ്ഞെങ്കിലും കുടജാദ്രിയിലും കൂടെ പോയാലല്ലേ ഈ യാത്രയ്ക്കൊരു പൂർണ്ണതയുണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുടജാദ്രിയിലേക്ക് പോവാണേ. അജിക്കുട്ടിന് നിർബന്ധം മഞ്ഞുമലയിൽ പോയേ പറ്റുള്ളൂ. പക്ഷേ ജീപ്പിനകത്ത് കയറിയപ്പോൾ ഒരിത്തിരി പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അജിക്കുട്ടിന് ആദ്യമായിട്ടാണ് ജീപ്പിൽ കയറുന്നത്. ഭയങ്കര കാറ്റും പൊടിയും, പോരാത്തതിന് ജീപ്പിൻ്റെ ഡ്രൈവറാണെങ്കിൽ ആ ഫ്രണ്ട് ഗ്ലാസ് ഓപ്പൺ ചെയ്താണ് വെച്ചിരുന്നത്. അജിക്കുട്ടിന് പിന്നെ മാസ്കൊക്കെ വെച്ച് കൊടുത്തു, കണ്ണാടിയൊക്കെ വെപ്പിച്ചു. ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ ലേറ്റായത് കൊണ്ട് കുറച്ച് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് നേരത്തെ ഇറങ്ങണമല്ലോ. അപ്പുക്കുട്ടൻ ചേച്ചിമാരുടെ കൂടെ വേറെ ജീപ്പിലായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ചെക്ക് പോസ്റ്റിൽ എല്ലാവരുടെയും ലിസ്റ്റ് കൊടുക്കണമല്ലോ, അങ്ങനെ ഇവിടെ നിർത്തിയതാ. ഇതുവരെ നല്ല റോഡായിരുന്നേ, ഇനി ചെമ്മൺ റോഡിലോട്ട് കടക്കുക. കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോഴേക്കും അജിക്കുട്ടൻ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. റോഡ് അത്ര നല്ലതല്ലോ, അപ്പോൾ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ യാത്രയുടെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പണ്ട് വന്നത് ഓർമ്മയുണ്ടോ? പണ്ട് വന്നിട്ടുണ്ട് അജിക്കുട്ടന്റെ പ്രായമുള്ള പമ്മൻ കേട്ടോ. പതുക്കെ ആ ഉടുപ്പിലെല്ലാം ചെമ്മണ്ണ എലിയോ. അമ്മയും അച്ഛനും അവിടെ ഇരിക്കട്ടെ, കേറാൻ പറ്റത്തില്ല. മഞ്ഞുണ്ടമ്മേ, ഷോള് വെച്ച് കെട്ടിക്കോ. രണ്ടുപേരും ഇവിടെ ഇവിടെ ഇരുന്നോ, ഞങ്ങള് പോയിട്ട് വരാം. അയ്യോ നല്ല മഞ്ഞ്. സ്വാമിയേ ശരണം അയ്യപ്പോ, കേറാൻ പയ്യ. അമ്മോ നല്ല രസമുണ്ട് കാണാനൊക്കെ. പോവാമ്മേ, പോയിട്ട് വരാം. അന്യമോ കേറിക്കോ. അപ്പൊ കൂടെ ഓടി മേളി, ആദ്യമേ പോയി. അജു പതുക്കെ വരുന്നേ ഉള്ളു. അജുവേ ഇനി ഇവിടെ നിനക്ക് സ്കേറ്റിംഗ് ചെയ്യണോടാ, കൊള്ളാം.
എവിടെ എത്തിയില്ല, കേറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അമ്മ നോക്കിക്കേ, അയ്യോ കേറട്ടെ. ഒരു മണിക്കൂറിനകം താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ വന്ന കുഞ്ഞുങ്ങളൊക്കെ ഓടി കയറിപ്പോയി. അജിക്കുട്ടനും ഞാനും രണ്ടു മൂന്ന് പേരേ ഉള്ളൂ ബാക്കിൽ. അയ്യപ്പ സ്വാമി, ആഹാ അവിടെ എത്തിയാ. ഏഴ് വർഷത്തിന് മുമ്പാണ് കേട്ടോ കുടജാത്രിയിൽ ഞങ്ങൾ ലാസ്റ്റ് ടൈം വരുന്നത്. അപ്പോൾ കുട്ടന് അച്ചുക്കുട്ടൻ്റെ പ്രായമുള്ളപ്പം, 4 വയസ്സുള്ളപ്പം. അയ്യോ വരുവ. കുടജാത്രിയിലും കൂടെ പോയി വന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. അമ്മ മഞ്ഞ് വരുന്നേ, അമ്പലേമ വരുന്നേ. എന്തോ അജിക്കുട്ടൻ മഞ്ഞ് കണ്ടോ? മഞ്ഞുമല കാണാനല്ലേ വന്നേ? കണ്ടോ, ഇഷ്ടായോ? കാലുവേദനയുണ്ടോ? വേദനയുണ്ടോ? അയ്യടാ, റെസ്റ്റ് എടുക്കണോ? അജുസേ, അജിക്കുട്ടോയ്, അജിക്കുട്ടോയ്, ആ സൂക്ഷിച്ചു വന്നാടി. അയ്യോടി, എന്നാ അവിടെ ഇരിക്കി അയച്ചു തരാം. അജിക്കുട്ടന് വരണമെന്ന് നിർബന്ധം പറഞ്ഞോണ്ടല്ലേ. അയ്യോ കേറാം, ഇനിയും ഉണ്ടല്ലോ. നല്ല കോടമഞ്ഞുണ്ടേ, സംസാരിക്കാൻ വയ്യ. പക്ഷെ പണ്ട് വരുമ്പോൾ ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നൊരു സംശയം. ചിലപ്പോൾ പ്രായം കൂടിയതിൻ്റെ ആയിരിക്കും അല്ലേ. അവരൊക്കെ അങ്ങ് മുകളിലെത്തി ഏകദേശം കേട്ടോ. അഞ്ചുകുട്ടം പതുക്കെ വരുന്നതുകൊണ്ട് ഞാനും പതുക്കെ വരുവ. അവരൊക്കെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അജിക്കുട്ടനെ കാണുന്നില്ലല്ലോ, കാലുവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ചു നേരം അവിടെ ഇരിക്കുമായിരുന്നേ, അപ്പോൾ സങ്ങ് ഓടിപ്പോയി. കാട്ടിൻ്റെ നടുക്കൂടൊരു പാസേജ്, വഴി വന്നതായിട്ടൊന്നും ഓർക്കുന്നേ ഇല്ല കേട്ടോ. നടക്കുന്ന വഴി നോക്കിക്കേ, ഒരമ്മ. അയ്യോ ബാലേ, ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. അച്ചുകുട്ടനെ കണ്ടില്ല, നോക്കട്ടെ എവിടെ എത്തിയെന്ന്. ഇനി കുറച്ചും കൂടെ ഉള്ളെന്ന് പറയുന്ന കേട്ടു, ഒരു 5-10 മിനിറ്റ്സിൽ സർവജ്ഞപീഠം എത്തുമെന്ന് പറഞ്ഞു. അജികുട്ടനെ നോക്കി നിൽക്കുക, കാണുന്നില്ല. ഇടയ്ക്കവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിക്കുമായിരുന്നു. അജികുട്ടൻ വരുന്നുണ്ട്, വരുന്നുണ്ട്. പാവം അജിബാവേ, അജിമോനോ, അമ്മച്ചി ഇവിടെ ഉണ്ട്, മോനെ നോക്കി നിന്നതാ. വരുവാന്നോടാ, പതുക്കെ വന്നാ മതി. അമ്മ മോനെ നോക്കി നിന്നതാ. എന്തൊക്കളേ? ആ മഞ്ഞുണ്ട്, മൃഗങ്ങളൊക്കെ കാണും. അമ്മ നടക്കട്ടെ. കോടമഞ്ഞ
നല്ല കോടമഞ്ഞ്. നോക്ക് അജുബാവേ, കാണാവോ? എന്തോ ദാ ഇവിടെ നോക്ക്, അമ്മളിവിടെ കൈ നോക്ക്, കണ്ടോ? ഇവിടെ ഇവിടെ വാവേ, നോക്ക്, മഞ്ഞായതുകൊണ്ടായിരിക്കും. വേണ്ട വേണ്ട, നേരെ വഴി കൂടെ വന്നാൽ മതി കുഞ്ഞ്. അയ്യോ, വഴി കാണാൻ പറ്റാത്ത വിധം കോടമഞ്ഞാണല്ലോ. ഭഗവാനെ, ആരെയും കാണുന്നില്ല. അയ്യപ്പ സ്വാമി, ഈശ്വര, ഒന്ന് മഞ്ഞാണ്, നല്ല കാറ്റും. അയ്യോ, നല്ല രസമുണ്ട്. നമ്മുടെ കൂടെ വന്നവരുടെയൊക്കെ സൗണ്ട് മോളിൽ നിന്ന് കേൾക്കുന്നു, പക്ഷെ ആരെയും കാണുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എത്തിയെന്നാ തോന്നേ. യെസ്, എത്തി എത്തി. അപ്പൂന്ന് വിളിക്കുന്നുണ്ടല്ലോ ഇവിടെ. അപ്പുക്കുട്ടോ, അവിടെ കാണാൻ ഉണ്ടോ? അയ്യോ, നല്ല സ്വീകരണം. ആഹാ, വരുന്നില്ലേ? പുറകിലാ കുട്ടണനും അജുക്കുട്ടനേ ഉള്ളു. ആ, ഞാനതാ പതുക്കെ വന്നെ. അജു കുറേ നേരം കണ്ടില്ലെങ്കിൽ ചിലപ്പോഴേ പിണങ്ങിയാലോ എന്ന് വിചാരിച്ച്. വരട്ടെ വരട്ടെ. ആ, പുറകെയുണ്ട് പുറകെയുണ്ട്. അജുക്കുട്ടൻ പതുക്കെ വരുന്നുള്ളു. എത്തിപ്പെട്ടു എന്റെ ദേവി. ഇവിടെ ഞാൻ എന്റെ ഒരു മൂത്ത പുത്രനുണ്ടായിരുന്നു കേട്ടോ, എന്റെ ഒരു മൂത്ത പുത്രനുണ്ടായിരുന്നേ. അവനെ ആരെങ്കിലും കണ്ടോ? ശങ്കരാചാര്യനാണ്. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡായിരുന്നു. യാത്രയുടെ ക്ഷീണം, ഉറക്കമില്ലായ്മ, പിന്നെ ഇന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ഉടനെ തന്നെയാണ് വീണ്ടും കുടജാദ്രിയിലേക്ക് കയറിയത്. പക്ഷേ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിലാക്സേഷനാണ് കേട്ടോ. ഭയങ്കര ഒരു ഒരു സംതൃപ്തമായ ഒരു ഫീലിംഗ്. തൊപ്പി എടുത്ത് കളഞ്ഞോടാ. അമ്മേ, ഫോട്ടോ എടുക്കുന്നു. അപ്പൂസിന് ഇഷ്ടായോടാ? അടിക്ക് പറ്റിയോ? കയ്യിലും ഒക്കെ അഴുകായി. കുടജാദ്രിയിൽ വന്നിട്ട് ഒരു ഡാൻസ് റീൽ എടുക്കുന്നതിനുള്ള തത്രപ്പാടാണ് കേട്ടോ. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആരുടെ ഫോണിനും സിഗ്നൽ ഇല്ല. അത് കാരണം സോങ് എടുക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ മനസ്സിൽ പാടി കളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വീടരുത്. മനസ്സിൽ പാടിയാണ്.
ഞങ്ങൾ താഴെ ജീപ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്ക് ലേറ്റായി കേട്ടോ. പിന്നെ ഫൈനൊക്കെ അടയ്ക്കേണ്ടി വന്നു. പോരാത്തതിന് കുറേ ദൂരം മഞ്ഞ് കാരണം റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മഴയും കൂടായി. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു കേട്ടോ. ശങ്കരാചാര്യർക്ക് കൂട്ടായിട്ട് ഇവിടെ ഇരിക്കുന്ന മൂകാംബികയിലാണോ ഇരിക്കാൻ പോന്നേ? മൂകാംബിക ചെന്നിട്ട് നമ്മള് വീട്ടിൽ പോകും. പിന്നെന്താ വേണം? മൂകാംബിക തന്നെ ഇരിക്കണോ? അത് കൊള്ളാം. നമുക്കിനി പിന്നെ വരാം. അങ്ങനെ ഞങ്ങളുടെ മൂകാംബിക യാത്രയെല്ലാം മംഗളമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് എന്നായിരിക്കും വരാൻ പറ്റുക, ദേവിയമ്മയെ കാണാൻ പറ്റുക? ദേവി അനുഗ്രഹിക്കട്ടെ. ദേവിയും കൂടെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മൂകാംബിക അമ്മയുടെ മുന്നിലെത്താൻ പറ്റൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഭാഗ്യം പെട്ടെന്നുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഇത്തവണ വന്നപ്പോൾ 3 തവണ ദേവിയെ കണ്ട് തൊഴാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു കേട്ടോ. ഇന്നലെ രാത്രി വന്ന് തൊഴുതു, പിന്നെ ഇന്ന് രാവിലെ വന്നപ്പോഴും വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം തൊഴുതിറങ്ങി, അത് കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോൾ പെട്ടെന്ന് തോന്നി ഒന്നും കൂടി കാണണമെന്ന് ദേവിയെ. അങ്ങനെ ഇത്തവണ 3 പ്രാവശ്യം ദേവിയമ്മയെ കണ്ട് തൊഴാനുള്ള ഭാഗ്യം ലഭിച്ചു. മഞ്ഞ് മഞ്ഞ്, യോ മൊത്തം മഞ്ഞാണേ. ചാടിച്ചിട്ട് നമ്മൾ ഹനുമാൻ്റെ കൂടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുമോ? ഫുൾ മഞ്ഞ് കണ്ടോ അജിക്കുട്ട? കണ്ടോ അജിക്കുട്ട മഞ്ഞ്? ആ എന്ത് രസം. നമുക്ക് പോവാം മഞ്ഞ് കൂടുന്നതിന് മുമ്പ്. അജിക്കുട്ടോ മണ്ണല്ല, മഞ്ഞ്, മഞ്ഞ്, മഞ്ഞ് ഓടി. ബാ, ഏത് മൃഗങ്ങളാ വരുന്നേ? വന്യമൃഗങ്ങൾ. വരുവോ? വരുമ്പോ വന്നിട്ട് ആരെ? ആണോ? അപ്പൊ നമുക്ക് വേഗം അങ്ങ് പോവാം. നമ്മളെ കടിക്കണ്ട. അയ്യോ നമുക്ക് വീട്ടിൽ പോണേ. നമ്മളെ വേണ്ട അജിക്കുട്ടനെ കൊടുക്കത്തില്ലേ? മഞ്ഞും മൂടി കഴിഞ്ഞാൽ നമുക്ക് റോഡ് വഴിയൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മളിവിടെ സ്റ്റക്കായി പോവും. ജീപ്പിലെ മാമന്മാര് നമ്മളെ കൊണ്ടുപോകത്തില്ല കേട്ടോ. പിന്നെ അതുമല്ല, മൃഗങ്ങൾ വന്നാൽ നമ്മൾ എവിടെ പോവും? അയ്യോ നമുക്ക് വേഗം അങ്ങ് ഇറങ്ങാം. ഓടി വാ, മക്കള് പോയോ? അത് കൈ പിടിച്ചു. അയ്യോ മഞ്ഞ് കാരണം കാണാൻ വയ്യ. ആരെയും ഇത് തന്നെയാണോ വഴി? ആ ലെഫ്റ്റ് അല്ലയോ? വഴിയൊന്നും കണ്ടുകൂടാ. എവിടെ? ആ അങ്ങ് ദൂരെ കാണാം, കാണാം, കാണാം. എന്തോ മഞ്ഞിനെ പിടിച്ച് പോക്കറ്റ് വെക്കണോ? ഓക്കെ ഡൺ. വീട്ടിൽ ചെല്ലുമ്പോ ചോദിക്കല്ലേ. എന്തിയേ രണ്ടുപേര്? കാണാം, കാണാം, കാണാം. സൂക്ഷിച്ചു വാ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ അംബ്ലീസ് വേൾഡ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വിശേഷവുമായിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. ബൈ.